അത് നമ്മുടെ മുന്നൂറ്റിരുപതാണ് സ്കൂളുകളിലെ പ്രസ്ഥാനമാണ് നമ്മളുടെ. അതിൽ മർഗസ് നേരിട്ട് നടത്തുന്ന 30 സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകൾ സൗജന്യ സ്കൂളുകളുണ്ട്. ആ കൂട്ടത്തിൽ തീരെ ഫീസ് വാങ്ങാത്തതുണ്ട്, മിനിമം ഫീസ് വാങ്ങുന്നതുണ്ട്. ഫീസ് വാങ്ങിയാലും ഒരിക്കലും ലാഭകരമല്ലാത്ത സ്കൂളുകളാണ്. അപ്പോൾ ഇറ്റ്സ് ഫോർ പുവർ പീപ്പിൾ എന്നുള്ള. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ കുറേ എത്തിയുമ്പോഴുണ്ട്, കോടീശ്വരന്മാരായ എത്തിയുമ്പോൾ പണമുണ്ട്, വിജ്ഞാനമല്ല. അപ്പോൾ അവർക്ക് നല്ലൊരു സാഹചര്യത്തിൽ നല്ലൊരു സംസ്കാരവും പഠിക്കാൻ പറ്റിയ സ്കൂളിൽ വേണം എന്നുള്ള ലക്ഷ്യത്തിൽ. അപ്പോൾ വലിയ പണക്കാർക്ക് വേണമെങ്കിൽ പഠിക്കാൻ ഒരു സാധനം കൊടുക്കുക, അതും ഒരു സേവനമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ മർക്കസ് ചെയ്യുന്ന ഏത് വലിയ സ്കൂളുകളും ഏത് ബിസിനസ്സും എന്തിൽ നിന്ന് വരുന്ന വരുമാനങ്ങളാണെങ്കിലും ഇറ്റ് അഗെയിൻ ഗോ ബാക്ക് ടു പവർ. സോ ആ സോഷ്യൽ അതിനൊരു സാമൂഹിക രീതി എന്ന് പറയുന്നത്, ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ് ഇത്. കോഴിക്കോട് ഇൻ്റർനാഷണൽ സ്കൂളുണ്ടെങ്കിലും അത് റെസിഡൻഷ്യൽ അല്ല, പ്ലാൻ അങ്ങനെ ആയിരുന്നെങ്കിലും നടന്നില്ല. ഫസ്റ്റ് സ്കൂൾ ഇവിടെയാണ് വരുന്നത്. ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഭൂമിയൊക്കെ പലരും ഓഫർ ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലേക്കും ചെയ്യാൻ പോകുന്നതാണ്. ഞാനേ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ തന്നെ ഞാൻ കിരീമിക്കും കൂടി സംസാരിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. കാരണം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു പൊസിഷനിൽ സമൂഹത്തിലും സമുദായത്തിലൊക്കെ അല്ലെ ഇത്രയും വലിയൊരു ഒരു രീതിക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സംഭവമാണ്. കാരണം കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ത്യയിൽ മുഴുവനുള്ള ഇത്തരത്തിലുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം. ഞാൻ ഉസ്താന ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ ഉസ്താനെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് സത്യത്തിൽ ഉസ്താദ് എൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കാറുണ്ട്. ദുബായിൽ ഞാൻ ഉസ്താദിനൊന്ന് കാണണം, അവിടെ പോയിട്ട് കാണണം എന്ന് പറഞ്ഞ് ആ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ ആ ഉസ്താദ് ആ ഹോട്ടലിൽ ഇങ്ങനെ വരികയാണ്, അവിടെ നിന്ന് കാണണം. ഇവിടെ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഉസ്താദിനെ ഒന്ന് കാണണം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കലും വിളിക്കലും ഉസ്താദ് ഇവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എനിക്കറിയുന്ന കാര്യം തന്നെയാണ് എല്ലാ ഭാഗത്തും. കാരണം യതീമായ മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളോ അതല്ലെങ്കിലും മറ്റു രീതിയിലൊക്കെ കാണുമ്പോഴും ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നൊക്കെ പൈസ ഇല്ലാത്ത ആളുകളെ സൗജന്യമായിട്ട് പഠിപ്പിക്കാം, പൈസ ഉള്ള ആളുകളിൽ നിന്നും അവർ നമ്മൾ വാങ്ങിച്ചെടുക്കുന്ന ഫീസ് നമ്മുടെ സമൂഹത്തിൽ സമുദായത്തിൽ ഏറ്റവും താഴെ തട്ട് കിടക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ പൈസ നമ്മൾ ഉപയോഗപ്പെടുത്താം. ഉദാഹരണമാണ് 20 ലോ കോളേജ് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സൗജന്യം നൽകി ഭക്ഷണം പോലും വസ്ത്രം വരെ നമ്മൾ അടക്കി. കാരണം അവർ ഞങ്ങളെ ലോയേഴ്സ് ആയതുകൊണ്ടാണ്, എന്റെ സംഘത്തിലൊരാണ്, അവർ വസ്ത്രം വരെ നമ്മൾ അടക്കി കൊടുക്കുന്നു ഫ്രീ ഓഫ് എന്ത് പൈസ മേടിക്കാതെ. ഞാൻ മുമ്പിൽ വന്ന് പെട്ടു എന്ന് പറഞ്ഞു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തിയിൽ നിന്നാണ് ഉസ്താദിനോളം നമ്മളെ ഇതില് സമൂഹത്തില് താഴെക്കിടങ്ങളിൽ ഇറങ്ങി ചെന്നുകൊണ്ട് ഒരു വിദ്യാഭ്യാസ ശാക്തീകരണം കേരള ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഇന്ത്യയിൽ കൂടി എത്തിക്കണം, എന്നാൽ മാത്രമേ ഇന്ത്യൻ ജനതയ്ക്ക് ഒരു മോചനം മുസ്ലിം ജനതയ്ക്ക് ഉണ്ടാകുകയുള്ളൂ. അതാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. അതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടു, നിങ്ങൾ അയൽക്കാരനായ ഈ പല ഭാഗത്തും ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾ IASനാണെങ്കിലും IPSനാണെങ്കിലും ഇനി അതല്ല കേരളത്തിൻ്റെ പുറത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ അതല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ പലരും അങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇതൊക്കെ എങ്ങനെ മറ്റുള്ള ഭാഗങ്ങളിൽ പോകുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അത് മർക്കസിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഇത്തരം വലിയ കോളേജുകളുടെ അടുത്ത് അതല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തൊക്കെ മർക്കസ് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് താമസിക്കാനും അതല്ലെങ്കിൽ അവരുടെ പഠന സൗകര്യത്തിനും വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്ന് പല ഭാഗത്തുനിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഡൽഹിയിലുണ്ടല്ലോ, RCFI എന്ന് പറയുന്ന ഡൽഹി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഡോക്ടർ ചെയർമാൻഷിപ്പ്, അത് ഇന്ത്യയുടെ എല്ലാ വില്ലേജുകളിലും അതിൻ്റെ പേരുണ്ട്. ചെറിയ മനുഷ്യരുടെ ഏറ്റവും ആവശ്യമായ പ്രൈമറി ഹെൽത്ത് വീക്കിൽ മുതൽ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ കിണർ വെച്ച് അവർ വെള്ളം കുടിപ്പിക്കുന്നത് വരെയുള്ള സാനിറ്ററി പിന്നെ ഹെൽപ്പ്, അത് ഗവൺമെൻറ് പറയുന്നത് മുമ്പ് തന്നെ ഈ പിന്നെ കക്കൂസുകളില്ല എന്ന വിഷയത്തിൻ്റെ ഇറങ്ങിച്ചെന്നുകൊണ്ട്
ശുദ്ധമായ വെള്ളവും ഇതിനു വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിൽ വരെ പടർന്നു. ഓർഗനൈസ്ഡ് വേയിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു കൂട്ടം വളണ്ടിയേഴ്സിന് 120 സ്കൂളുകൾ ഉണ്ടാക്കി. ഞങ്ങൾ ഡൽഹി ഹരിയാന വ്യാപാരത്തിൽ മാത്രം 3 ക്ലാസ് റൂമുള്ള പ്ലസ് ഈ അവിടുത്തെ അമ്മമാർക്ക് പിന്നെ രക്ഷിതാക്കൾക്കൊക്കെ തന്നെ അടിസ്ഥാന ലൈഫിൻ്റെ എങ്ങനെ ജീവിക്കണമെന്നുണ്ട്, എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് വരെയുള്ള ബാലപാഠങ്ങൾ വരെ പഠിപ്പിച്ചു. എൻ്റെ നാട്ടിൽ മർക്കസിൻ്റെ സ്ഥാപനമുണ്ട് ആലത്തൂരിൽ അടക്കപ്പാറ. സീതോമുക്കൊക്കെ അറിയാം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും നല്ല സ്ഥാപനമായിട്ട് മാറി. ഒരുപാട് എത്തിയമായ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും സാമൂഹ്യ വിവാഹങ്ങൾ അവിടെ നടത്തി കൊടുക്കാറുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയും, ഈ പിന്നെ കുട്ടികളായ ഒരു കുട്ടി ഒരു വയസ്സിൽ തന്നെ എത്തിയമാകുന്നു ആ വീടിൻ്റെ കൃത്യം അങ്ങനത്തോളം ഹോം കെയർ പദ്ധതികൾ 3000 വീടുകൾ എത്രത്തോളം വീടുകളായിപ്പോൾ കേട്ട കണക്ക് മുമ്പാണ് അതിന് സമയത്ത് കേട്ടത്. ആ വീടിനെ ശാക്തീകരിക്കും, അതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കും. ആ കുട്ടി 5-6 വയസ്സാകുമ്പോൾ തിരിച്ച് ആ കുട്ടി മർക്കസിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ പഠിച്ച് ഡോക്ടറായവരും എഞ്ചിനീയറായവരും ഗുജറാത്തിലും നൂറുകണക്കിന ആളുകൾക്ക് ആതുര സേവനത്തിന് കാര്യമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ആളില്ലാത്തൊരു മേഖലയിലേക്ക് കടന്നു വന്ന് നല്ല സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരാൾ മർക്കസ് നോളജിൽ കാണാൻ വന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഒന്നാളുടെ ആരോഗ്യത്തിന്റെ കാര്യവും വിദ്യാഭ്യാസം ഉസ്താദിനെ കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണെന്ന് കണക്കാക്കിയാണ്. പക്ഷെ ഞാൻ സത്യത്തില് ഉസ്താദിനെ കുറിച്ചിട്ട് മനസ്സിലിങ്ങനെ കണക്കാക്കുമ്പോൾ നമ്മൾ പല VIPs കാണാൻ പോകുമ്പോൾ ആദ്യം അവിടെ ആരാണ് എന്താണെന്ന് പറയണം, പിന്നെ അങ്ങനെ ഒരു 3-4 കടമ്പകളൊക്കെ കിടക്കാനുണ്ടല്ലോ. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ദുബായിൽ വെച്ച് കണ്ടപ്പോഴും ഞാൻ ഉസ്താദ് കാണാൻ പോകുന്ന പറയുമ്പോൾ തന്നെ മനസ്സിലിങ്ങനെ ഒരു കുറേ ഇമാജിനേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കാണാൻ പോകുമ്പോൾ എന്തായിരിക്കും, കയറി പോകുമ്പോൾ ആദ്യം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവില്ല. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായിട്ട് ആ ഒരു ചെറിയൊരു ഹോട്ടലിൽ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദിനെ കാണുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറയണ നമുക്ക് വണ്ടിയിൽ കയറിക്കോ, നമുക്ക് ഒരുമിച്ച് സംസാരിച്ചിട്ട് പോകാമെന്ന് പറയാം. പിന്നെ എനിക്കൊരു ഉദ്ഘാടനത്തിൻ്റെ പരിപാടിയിലായ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് കിക്കോ ഞാൻ പുറകെ വരാം എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അതന്നെ ഒരു വലിയൊരു സംഭവമാണ്. കാരണം അത്രയും വലിയ ഒരു എന്താ പറയുക, ഒരു എൻ്റെ മുന്നോ നേതൃത്വം കൊടുക്കുമ്പോൾ സാധാരണ മറ്റുള്ള ഇതിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ ഏതൊരു സാധാരണക്കാരനെ പുസ്തകത്തിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇവിടെ എന്തെന്നറിയോ, നമ്മൾ ഈ ഒരു സമൂഹത്തിൽ പല ഇനി അതല്ലെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്ന് എന്നിട്ട് വേർതിരിച്ചിട്ട് അതിൽ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുക നടക്കുന്ന ഒരു വിഭാഗം. നേരെ മറിച്ചിട്ട് നല്ലത് ചെയ്യുന്നതിന് നല്ലതാണ് എന്ന് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സത്യത്തിൽ സമുദായമാണെങ്കിലും സമൂഹമാണെങ്കിലും ഇത് മറ്റേ ഒരു നെണ്ടിൻ്റെ കഥയുണ്ടല്ലോ. ഒരു നെണ്ട് മുകളിലേക്ക് കയറി വരുമ്പോൾ മറ്റേ നെണ്ട് അടിയിൽ നിന്ന് വലിയ താഴെയിടില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ്. നേരെ മറിച്ച് അതൊന്നുമില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലേ. Thank you.